മൂന്നാർ ഗ്യാപ് റോഡിൽ വീണ്ടും വാഹനത്തിൽ അഭ്യാസ പ്രകടനം. കാറിന്റെ ഡോറിൽ ഇരുന്ന് യാത്ര ചെയ്യുന്ന യുവാവിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ബോഡിമെട്ട റോഡിൽ ജീപ്പിന്റെ മുകളിലിരുന്ന് യാത്ര നടത്തുന്ന യുവാവിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. കൂടുതൽ വിവരങ്ങൾ സിജോ വർഗീസ് നൽകും. സിജോ, എന്ന് സംഭവിച്ചതാണ്, എപ്പോഴത്തേതാണ് ഈ ദൃശ്യങ്ങൾ? അധികൃതർ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ടോ? അനീഷ, മൂന്നാർ ഗ്യാപ്പ് റോഡിലും ഒപ്പം തന്നെ മൂന്നാർ ബോഡിമെട്ട് റോഡിലുമാണ് ഇത്തരത്തിൽ സാഹസിക യാത്ര നടത്തിയത്. വിനോദസഞ്ചാരികളാണ് ഇത്തരത്തിൽ വാഹനങ്ങളുടെ സൈഡിലിരുന്നും ഒപ്പം തന്നെ വാഹനങ്ങൾക്ക് മുകളിൽ ഇരുന്നും യാത്ര ചെയ്യുന്നത്. ഇതിന് പിന്നാലെ വന്ന മറ്റു വാഹനങ്ങളിലെ യാത്രക്കാരാണ് ഈ അപകടകരമായ യാത്ര കണ്ട് ആ ദൃശ്യങ്ങൾ പകർത്തിയത്. മൂന്നാർ ഗ്യാപ്പ് റോഡിൽ തെലുങ്കാനയിൽ നിന്നെത്തിയ വിനോദസഞ്ചാരികളുടെ വാഹനത്തിലിരുന്നാണ് ഒരു യുവാവ് അതിൻ്റെ സൈഡ് ഡോറിലിരുന്ന് യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നത്. രാവിലെയാണ് പെരിയനാൽ ഭാഗത്ത് വെച്ചാണ് ഇത്തരത്തിൽ സാഹസിക യാത്ര നടത്തുന്നത്. മൂന്നാർ ഗ്യാപ്പ് റോഡിൽ മുമ്പും ഇതിന് സമാനമായ രീതിയിൽ ഇത്തരത്തിൽ വിനോദസഞ്ചാരികൾ അപകടകരമായ രീതിയിൽ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. മോട്ടോർ വാഹന വകുപ്പ് നിരീക്ഷണം ശക്തമാക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു ദൃശ്യങ്ങൾ കൂടി പുറത്തുവന്നിരുന്നത്. എന്തായാലും ആ വാഹനം മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ദേവികുളത്ത് വെച്ചാണ് ആ വാഹനം കസ്റ്റഡിയിലെടുത്തത്. തെലുങ്കാനയിൽ നിന്നെത്തിയ യുവാക്കളുടെ വാഹനമാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തിരിക്കുന്നത്. നടപടി സ്വീകരിച്ചു വരികയാണ്. മറ്റൊന്ന് ഇന്നലെ നടന്ന ദൃശ്യങ്ങളാണ്. മൂന്നാർ ബോഡിമെട്ട് റോഡിലാണ് തേനിയിൽ നിന്ന് മൂന്നാർ സന്ദർശിക്കാൻ എത്തിയ തമിഴ്നാട് സ്വദേശികളായ വിനോദസഞ്ചാരികളാണ് അത്തരത്തിൽ സാഹസിക യാത്ര നടത്തുന്നത്. അവർ വന്ന ജീപ്പിന് മുകളിൽ ഇരുന്ന് യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതും അപകടകരമായ രീതിയിൽ കുത്തനെയുള്ള വളവുകളും റോഡും കയറ്റിറക്കങ്ങളും എല്ലാമുള്ള റോട്ടിലാണ്, നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡുകളാണ് ഇത് രണ്ടും. ആ റോഡിലാണ് ഇത്തരത്തിൽ സാഹസിക പ്രകടനങ്ങൾ നടത്തുന്നത്. ഇത്തരത്തിൽ അപകടങ്ങൾ സാധ്യത ഉളവാക്കുന്ന രീതിയിൽ സാഹസിക യാത്ര നടത്തരുതെന്ന് പല മുന്നറിയിപ്പുകൾ നൽകിയിട്ടും ഇത് നിർബാധം തുടരുന്നത് ആണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ഈ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന വിനോദസഞ്ചാരികൾ ഇത്തരത്തിൽ അപകടകരമായ രീതിയിൽ ഈ മൂന്നാറിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനും ഒപ്പം തന്നെ വീഡിയോ എടുക്കുന്നതിനും റീൽസ് ഇടുന്നതിന് വേണ്ടി വീഡിയോ എടുക്കുന്നതിനൊക്കെയാണ് ഇത്തരത്തിൽ സാഹസിക യാത്ര നടത്തുന്നത്. പലപ്പോഴും അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുകയും ചെയ്യുന്നുണ്ട്. മുമ്പ് ഇത്തരത്തിൽ സാഹസിക യാത്ര നടത്തിയ വാഹനങ്ങൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുത്തിരുന്നു. എന്തായാലും ആദ്യ കേസ് ഇന്ന് നടന്ന ഗ്യാപ്പ് റോഡിലെ സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ നടപടി എടുത്തിട്ടുണ്ട്. മറ്റ് കേസിലും സമാനമായ രീതിയിൽ നടപടി എടുക്കുമെന്നും തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അനീഷ, ഇടുക്കിയിൽ നിന്ന് സിജോ വർഗീസാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.